കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF SDPI പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളായി. UP മുഹമ്മദ് UDF സ്ഥാനാർത്ഥിയും സുബേർ പൊയിൽക്കര SDPI സ്ഥാനാർത്ഥിയുമാണ്. ഇടത് സ്ഥാനാർത്ഥി ആരാണെന്നത് സംബന്ധിച്ച് രണ്ട് ദിവസത്തിനകം തീരുമാനമാവും. കോൺഗ്രസ് അംഗമായിരുന്ന ഷിഹാബ് മാട്ടുമുറി ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവച്ചതിനെ തുടർന്ന് ഒഴിവു വന്ന കൊടിയത്തൂർ മാട്ടുമുറിയിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുന്നു. ഈ മാസം 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPI പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയായ UP മുഹമ്മദാണ് UDF സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുന്ന UDF യോഗത്തിലുണ്ടാവും. സുബൈർ പൊയിൽക്കരയാണ് SDPI സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഷിഹാബ് മാട്ടുമുറി 756 വോട്ടുകളും ഇടത് സ്ഥാനാർത്ഥി ഷക്കീർ വാവ 449 വോട്ടുകളുമാണ് നേടിയിരുന്നത്. ഭൂരിപക്ഷം 307. NDA സ്ഥാനാർത്ഥി അജീഷ് 34 SDPI സ്ഥാനാർത്ഥി ഖദീജ 59 വോട്ടുകളും നേടിയിരുന്നു. ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വാർഡിൽ കളമൊരുങ്ങുന്നത്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രനായി ഷിഹാബ് മാട്ടുമുറിയും മത്സരരംഗത്തുണ്ടാവുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അത് ഇരുമുന്നണികളെയും സാരമായി തന്നെ ബാധിക്കും. സ്വന്തമായി മത്സരിച്ചാൽ 30 വോട്ടുകൾ പോലും ലഭിക്കില്ലെന്ന് UDF നേതാക്കൾ ആവർത്തിച്ചു പറയുമ്പോഴും വലിയ രീതിയിൽ ഷിഹാബിന് വോട്ട് നേടാനാവുമെന്നാണ് ഷിഹാബുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതേസമയം ഇടതു മുന്നണിക്ക് ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. രണ്ട് ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് വിവരം. ഒരു മുൻ മെമ്പർ, വ്യാപാരി നേതാവ്, പാലിയേറ്റീവ് പ്രവർത്തകൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. ഈ മാസം 30 വോട്ടെടുപ്പ്, 31 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും. July 11 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വെൽഫെയർ പാർട്ടിക്കും കാര്യമായ സ്വാധീനമുള്ള വാർഡാണിത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.